നമസ്കാരം. ഞാൻ ഇന്ന് ഒരു അമ്മയും ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ജോസഫ്, എന്തായിരുന്നു? നിന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ ഡ്രസ് എടുത്തിട്ടല്ല, എന്റെ മേക്കപ്പ് എടുത്തിട്ടല്ല, എന്റെ കമ്മൽ മാല ഒന്നും യൂസ് ചെയ്യരുതെന്ന്. നീ എന്താ പിന്നെ അത് തന്നെ ചെയ്യുന്നത്? എന്താണ് നിന്റെ പ്രശ്നം? എന്താണ്? ഏ, ഇന്ന് ഇന്നലെ കാണാൻ തുടങ്ങിയല്ല നിന്നെ. അമ്മ, ഞാൻ പറഞ്ഞിട്ടില്ല അമ്മ, എനിക്ക് എനിക്ക് മതിയായി. അമ്മ, എനിക്കൊരു എനിക്കൊരു പെണ്ണ് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അമ്മ. എനിക്ക് എനിക്ക് മാല ഇഷ്ടമാണ്, എനിക്ക് കമ്മൽ ഇഷ്ടമാണ്, ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, എനിക്കതൊക്കെ ഇടാൻ ഇഷ്ടമാണ്, എനിക്ക് ഒരുങ്ങി നടക്കാൻ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് എനിക്ക് പറ്റുന്നില്ല ഒന്നും. ഞാൻ നോക്ക്, നിന്റെ ഈ ഈ പെരുമാറ്റം ഉണ്ടല്ലോ, അത് ശരിയല്ല. എനിക്കും എൻ്റെ ചേട്ടനും ചീത്തപ്പേര് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നടക്കുന്നത്. നിനക്ക് മൂത്തൊരു ചേട്ടനുണ്ട്, അതും നീ ആലോചിക്കണം. നീ ഈ രീതിയിൽ നടന്നാലേ നിന്റെ ചേട്ടൻ്റെ കല്യാണം നടക്കില്ല, കേട്ടല്ലോ. അത് നിന്റെ കല്യാണം നടക്കില്ല, അതാദ്യം നീ മനസ്സിലാക്കണം. അതുകൂടാതെ അപ്പുറത്തെ വീട്ടിൽ ജാനകിയുണ്ട്, ശീലയുണ്ട്, ഇവരൊക്കെ അറിഞ്ഞാൽ അച്ഛനും അമ്മയുടെ മാനം പോകും. അത് നീ ആലോചിക്കണം. എനിക്ക് ഇപ്പൊ തന്നെ തൊലി ഉരുളി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. റോഡിൽ കൂടെ നടക്കുമ്പോ മോന്റെ ഓരോ ലീലാവിലാസങ്ങളാണ് ഈ കേൾക്കുന്നത്. ഇനി ഈ അമ്മ അച്ഛനെ ഇങ്ങനെ സങ്കടപ്പെടുത്തണോ മോനെ? അമ്മ, ഞാൻ മനഃപൂർവ്വമാണോ അമ്മ ഞാൻ ചെയ്യുന്നത്? മനഃപൂർവ്വമാണോ അമ്മയെ സങ്കടപ്പെടുത്തുന്നത്? എന്റെ അവസ്ഥ മനസ്സിലാക്കാത്ത എന്തേ? ഞാൻ ഇങ്ങനെ ജനിച്ചത് എന്റെ കുറ്റമാണോ? ഒരിക്കലും അല്ല. ഞാനിങ്ങനെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. ഇങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാണ്? ഇത്രയും കാലം അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് ഞാൻ ജീവിക്കുമായിരുന്നു അല്ലേ? അല്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ അത് ചെയ്യല്ല ഇത് ചെയ്യല്ല ഒക്കെ ശരിയെല്ലാം സമ്മതിച്ചു ഞാൻ? അങ്ങനെ തന്നെ ഞാൻ ജീവിച്ചോണ്ടിരുന്നത്. മോനെ, ശരി, സമ്മതിച്ചു, ഒക്കെ ശരിയാണ്. മക്കളും അച്ഛനും അമ്മയും പറയുന്ന പോലെ തന്നെ ജീവിച്ചു. ശരി, ഇനി അങ്ങോട്ടും ഞാൻ അങ്ങനെ ആയിക്കൂടെ? അതെനിക്ക് ആലോചിച്ചുകൂടെ അതിനെ കുറിച്ച്? ഇത്രയും കാലം അങ്ങനെ ജീവിച്ച തന്നെ മതിയായ അമ്മ, ഇനി എനിക്ക് പറ്റില്ല അതൊന്നും. നോക്ക് മോനെ, ഒരു നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചാൽ മാറാവുന്നേ ഉള്ളൂ ഇതൊക്കെ. ഇതൊക്കെ വളരെ ചെറിയൊരു കാര്യം. നമ്മൾ അമ്മയും മോനും കൂടെ നാളെ ഒരിടത്ത് പോകുന്നു, ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുന്നു, അത്രേ ഉള്ളു കാര്യം. അടുത്ത് നെക്സ്റ്റ് ഡേ തൊട്ട് മോൻ നന്നാവും, അത്രേ ഉള്ളൂ കേട്ടോ. അമ്മ, അങ്ങനെ അല്ല അമ്മ, ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ മാറാൻ പറ്റുന്ന ഒരു അസുഖമല്ല ഇത്. അതാദ്യം അമ്മ മനസ്സിലാക്കൊന്ന് പ്ലീസ്. നോക്ക് മോനെ, നിനക്ക് പലതും തോന്നിക്കും, അത് സ്വാഭാവികമാണ്, കുഴപ്പമില്ല. കോളേജിലായി, ഓക്കെ, എനിക്ക് അമ്മയ്ക്ക് ഇതൊക്കെ മനസ്സിലാവും. കുറച്ചും കൂടെ ആയി, ഒരു കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചയ്ക്കാവുമ്പോൾ മാറാവുന്നതേ ഉള്ളൂ ഇത്. അമ്മ, അങ്ങനെയല്ല, എനിക്ക് എനിക്ക് ഒരിക്കൽ പോലും എനിക്കൊരു ഒരു ഒരു പെണ്ണിനോട് അട്രാക്ഷൻ തോന്നിയിട്ടില്ല. എനിക്കെപ്പോഴും ഒരു ആണിനോടാണ് അമ്മ അട്രാക്ഷൻ തോന്നിയിട്ടില്ല. അമ്മ അതൊന്ന് മനസ്സിലാക്ക്, എനിക്ക് ഒരിക്കലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനൊന്നും എനിക്ക് പറ്റില്ല അമ്മ. ഞാനൊരു ഓപ്പറേഷൻ ചെയ്ത് ഒരു പെണ്ണായി ഒരു ആണിന് കല്യാണം ഞാൻ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നോക്ക്, മതി നിന്റെ ഡയലോഗ്സ് ഒക്കെ ഇവിടെ നിർത്തിക്കോളാം. ജോസെ, ഇത് കുറച്ച് കൂടുന്നുണ്ട്. നിന്റെ അച്ഛനും ചേട്ടനും ഒന്നും അറിയണ്ട. എൻ്റെ അടുത്ത് പറഞ്ഞത് നീ പറഞ്ഞു, ശരി, അതവിടെ കഴിഞ്ഞു. അച്ഛനും ചേട്ടനും അറിയണ്ടേ? അറിഞ്ഞാണ്ടല്ലോ നിന്നെ കൊന്ന് കളയും, അത്രേ ഉള്ളൂ. അമ്മ, അമ്മ ഇങ്ങനെ ജീവിക്കുന്നതിനെ കാട്ടും ഭേദം മരിക്കുന്നതാണ് അമ്മ. അമ്മ ഒന്ന് മനസ്സിലാക്കുക, എനിക്ക് 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 ഇനി പറ്റില്ല ഇങ്ങനെ. ഞാൻ ജോസ് അല്ല, ഞാൻ മേരിയോട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മേരിയോ? എവിടെ മേരിയോ? എവിടുത്തെ മേരി? എനിക്കൊന്ന് കേൾക്കാൻ വയ്യേ. ഏട്ടനൊന്നും ഇങ്ങോട്ട് കേൾക്കണ്ട നീ പറയുന്ന ഡയലോഗ്സ് ഒക്കെ. മേരി പോലും മേരി നോക്ക്, നിന്നെ പ്രസവിച്ചത് ഞാനാണല്ലോ. ആണോ അത്? അതെ. നീ ആണാണോ പെണ്ണാണോ എന്ന് ഈ അമ്മയ്ക്കറിയാം. അതുകൊണ്ട് നീ ഇവിടെ കിടന്ന് നീ നാടകങ്ങളൊന്നും കാണിക്കേണ്ട ഒരാവശ്യമില്ല. വേറൊരു കാര്യം, പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിച്ച് നല്ല സെറ്റിലായിട്ട് ജീവിക്കാൻ നോക്ക്. അതാണ് നിനക്ക് പറ്റിയൊരു കാര്യം. അമ്മ, അങ്ങനല്ല അമ്മ, എനിക്കൊന്നും പറ്റില്ല അമ്മ, പ്ലീസ്. നോക്ക്, ഈ വീട്ടിൽ നീ ജീവിക്കണമെങ്കിൽ, അമ്മ പറയുന്ന കേട്ടല്ലോ, ഈ വീട്ടിൽ നീ ജീവിക്കണമെങ്കിൽ അച്ഛനും അമ്മയും പറയുന്ന പോലെ കേൾക്കണം. നിന്റെ ഈ ഓപ്പറേഷനും അതൊക്കെ ആയിക്കോ, നീ നീ നിന്റെ ഇഷ്ടപോലെ ആയിക്കോ. നമ്മുടെ കാലശേഷം എങ്ങനെ വേണമെങ്കിലും നീ ജീവിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ പറ്റില്ല,
ഈ വീട്ടിൽ നിൽക്കുമ്പോൾ പറ്റത്തില്ല. അമ്മ എനിക്ക് വേണ്ട ഒരു അക്സെപ്റ്റൻസ് ആണ്, സ്നേഹമാണ്, അത് അത് മാത്രമല്ല ഞാൻ ചോദിക്കുന്നുള്ളൂ. അമ്മ എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അമ്മ. ഞാൻ ഒരു ട്രാൻസ്ജെൻഡർ ആണ്, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അമ്മ. ഞാൻ നോക്ക്, നീ പുതിയ പുതിയ വേർഡ്സ് ഒന്ന് കണ്ടുപിടിച്ചോണ്ട് നീ അമ്മയടുത്ത് വരണ്ട, കേട്ടല്ലോ. ആ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് പറയാം, എന്റെ ക്ഷമയുടെ പരിധി കഴിഞ്ഞു. ഈ വീട്ടിൽ നീ ജീവിക്കണമെങ്കിൽ ഒരു ആണായിട്ട് നമ്മുടെ ജോസ് ആയിട്ട് ജോസ് മോൻ ആയിട്ട് നിന്ന് ജയിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ നിറയ്ക്കോ, ഇവിടെ നിറയ്ക്കോ. എനിക്ക് കൂടുതലും പറയാം, എനിക്ക് ഇങ്ങനത്തെ ഒരു മോനും ഇല്ല ആരുമില്ല. എനിക്ക് വേറൊരു മോനുണ്ടാവും മതി എനിക്ക്. നീ എനിക്ക് വേണ്ട, നീ വയ്ക്കോ ഇവിടെ നിന്ന്. എനിക്ക് പറ്റില്ല ജോസ് ആരും ജീവിക്കാൻ, ഞാൻ പോയിക്കോളാം. നമ്മളെ നമ്മളെ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷനെങ്കിലും നമ്മളെ അക്സെപ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. എൻ്റെ ഈ ഗതി ആർക്കും വരല്ലേ ദൈവമേ. ഞാൻ പോയിക്കോളാം അമ്മ, എവിടെയെങ്കിലും പോയിക്കോളാം അമ്മ, എങ്ങനെയെങ്കിലും ജീവിച്ചോളാം അമ്മ. പക്ഷേ ഒരു ദിവസം ഞാൻ അമ്മയ്ക്ക് പ്രൂവ് ചെയ്യും ഞാൻ റൈറ്റ് ആണെന്നുള്ള കാര്യം. ഞാൻ സക്സസ് ആയി കാണിക്കും അമ്മ, അതെന്റെ എന്റെ വാശിയാണ്. ഞാൻ മുന്നേറി കാണിക്കും അമ്മ, അതെന്റെ വാശിയാണ്. ഇപ്പൊ ഞാൻ പോവാം. ട്രാൻസ്ജെൻഡർ, അവർക്ക് വേണ്ടത് അക്സെപ്റ്റൻസ് ആണ്, സ്നേഹമാണ്, കരുതലാണ്. ഈ വ്യക്തികളെ ഒരിക്കലും നമ്മൾ റിജക്റ്റ് ചെയ്യരുത്. സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടുന്ന അക്സെപ്റ്റൻസ് ആണ് അവർക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതാദ്യം മനസ്സിലാക്കുക, ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമല്ല വേറെയും ജെൻഡേഴ്സ് ഉണ്ട്, ഗേയ്സ് ഉണ്ട്, ലെസ്ബിയൻസ് ഉണ്ട്, ബൈസെക്ഷൽസ് ഉണ്ട്, അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് തരം ജെൻഡേഴ്സ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു അക്സെപ്റ്റൻസ് ആണ്. അവരങ്ങനെ ജനിച്ചത് അവരുടെ കുറ്റമാണോ? അല്ല, ഒബ്വിയസ്ലി അല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അവരെ മനസ്സിലാക്കുക, അവരെ അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവരെങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ തന്നെ അവർ ജീവിച്ചോട്ടെ. അതിന് നമ്മുടെ സപ്പോർട്ടാണ് വേണ്ടത്. റൂൾസ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമ്മൾ പാലിക്കാത്തോളം കാലം റൂൾസ് ഉണ്ടായാലും ഒരു കാര്യമില്ല. നമ്മളിത് പാലിക്കണം, അതാണ് വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ആണ് അവർക്ക് വേണ്ടത്. അത് മാത്രം മതി, ഒരു സ്നേഹം മതി, അത് മാത്രം മതി. നന്ദി, നമസ്കാരം.